ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രിന്റഡ് ചുരിദാറിൽ സെപ്പറേറ്റ് ഒരു പ്ലെയിൻ യോക്ക് വെച്ചിട്ട് ആ പ്ലെയിൻ യോക്ക് പോർഷനിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ. ഇതിൻ്റെ ആം ഹോൾ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നെക്കൊന്ന് മാർക്ക് ചെയ്തിട്ടില്ല, ആം ഹോൾ മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ ഒരു പ്രിന്റഡ് ക്ലോത്താണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു യോക്ക് വെച്ച് കൊടുക്കാണ്, ഒരു പ്ലെയിൻ യോക്ക്. നമുക്ക് ഏകദേശം ഒരു മാച്ചായിട്ടുള്ളൊരു കളറ് വെച്ചിട്ട് നമ്മൾ യോക്ക് വെച്ച് കൊടുക്കാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാനിതിന് യോക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ നെക്ക് മാർക്ക് ചെയ്തിട്ടില്ല, യോക്ക് പോർഷൻ വെച്ചതിന് ശേഷം വേണം നെക്ക് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നെക്ക് വരുന്നത്, ഒരു വീനെക്കാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്, വീനെക്കാണ്. അപ്പോൾ യോക്ക് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഈ മാർക്ക് ചെയ്ത നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മെഷീൻ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നെക്കും കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ യോക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ യോക്ക് പോർഷനിലാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ പോലെ ചുരിദാർ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് യോക്കൊന്ന് കാണിച്ചു തന്നതാണ് എങ്ങനെയാണ് ഇതിൻ്റെ യോക്ക് ഞാൻ വെച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത്. ഇനി ഈ പോർഷനിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിലിപ്പോൾ എംബ്രോയിഡറി വർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്ലെയിൻ ആയിട്ട് നമുക്ക് ഇടാവുന്നതാണ്, ഏത് ടൈപ്പിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ രണ്ട് കളേഴ്സാണ്, ഒരു ഗോൾഡൻ കളറിൽ വരുന്നൊരു ത്രെഡും അതുപോലെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നൊരു ത്രെഡാണ്. രണ്ടും ആങ്കർ ത്രെഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ത്രെഡ് ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ലൈൻ നോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 ലൈൻ നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നീളത്തിൽ ആദ്യം ഒരു ലൈൻ എടുത്തിട്ട് പിന്നെ സിംഗിൾ നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 വട്ടം ഞാൻ ത്രെഡിൽ ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം മിഡിലിൽ ഒരു നോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡ്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വീണ്ടും രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു ലേസി ഡേസി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഒരു കോമൺ പോയിൻ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ കുത്തി നീഡിൽ കുത്തി എടുക്കുന്നത്. ഇനി രണ്ട് ലേസി ഡേസി ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ മിഡിലായിട്ട്, അതായത് നമ്മളൊരു കോമൺ പോയിൻ്റിൽ, ആ പോയിൻറ്റിലൊരു സിംഗിൾ നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സിംഗിൾ നോട്ട് ഞാൻ മെറൂൺ ഷെയ്ഡിലുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. 6 സ്ട്രാൻഡ്സിലാണ്, ഒരു 3 വട്ടമാണ് ത്രെഡ് ചുറ്റി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു സിംഗിൾ നോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഗ്രീൻ കളർ ത്രെഡാണ്. ഈ ഒരു ഷെയ്ഡിൽ വരുന്ന ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും ആങ്കർ ത്രെഡ് തന്നെയാണ്. ഇതും 6 സ്ട്രാൻഡ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ലൈൻ കൊടുക്കുകയാണ്, ഒരു സ്റ്റെമ്മ് ഇതിന് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ലേസി ലേസി ചെയ്തെടുക്കുകയാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം ഒരു ലൈൻ ചെയ്തിട്ട് എൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഓരോ ലേസി ലേസി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഈ യോക്ക് പോർഷൻ ഫുള്ളും ഈ ഒരു ഡിസൈൻ നമുക്ക് ഫിൽ ചെയ്ത് എടുക്കാം. ചുരിദാറിന് ഞാനൊരു പോക്കറ്റ് കൂടി വെച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച മെറ്റീരിയലല്ലേ, നമ്മൾ യോക്ക് പോർഷനിൽ വെച്ച മെറ്റീരിയൽ, ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് പോക്കറ്റിനും എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഒരു ലൈനിൽ ജസ്റ്റ് നേരത്തെ കാണിച്ച ഒരു എംബ്രോയിഡറിയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എംബ്രോയിഡറി വരുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണിത്.